വിശദമായ വാർത്തകളിലേക്ക്. കെഎസ്ആർടിസിയിൽ ഒരു വിഭാഗം ജീവനക്കാർ കൃത്യമായ അജണ്ടയോടെ പ്രവർത്തിച്ചുവെന്ന ബിജു പ്രഭാകർ. കെഎസ്ആർടിസി ഇപ്പോൾ നന്നാക്കിയാൽ രക്ഷപ്പെടും. കോവിഡ് കാലത്ത് പോലും ജീവനക്കാരുടെ ആനുകൂല്യം നൽകി. സ്വകാര്യ ബസ് ലോബികൾ കെഎസ്ആർടിസിക്കെതിരെ പ്രവർത്തിക്കുന്നു. ജീവനക്കാരുടെ ഒരു ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ, ആശങ്ക, അവർക്ക് മനോവ്യസനം ഉണ്ടാക്കുന്ന രീതിയിൽ യൂണിയൻസ് അല്ല, വ്യക്തമായിട്ട് പറയട്ടെ, ഒരു വിഭാഗം ജീവനക്കാർ തന്നെ കൃത്യമായിട്ട് ഒരു അജണ്ടയോടുകൂടി തന്നെ പ്രവർത്തിച്ചു വരുന്നു. ആൻ്റണി രാജു, അഡ്വക്കേറ്റ് ആൻ്റണി രാജു, നമ്മുടെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയും, സാർ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ ലെവലിൽ നിന്നില്ലെങ്കിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ലെവലിൽ പോയി കാര്യം പറയും. അപ്പോൾ അവരൊക്കെ നൽകുന്ന ഒരു പിന്തുണ ഈ സ്ഥാപനത്തിനെ നന്നാക്കാനാണ് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കേണ്ടത്. ഇപ്പം നന്നായില്ലെങ്കിൽ, നൗ ഓർ നെവർ, ഇപ്പം നന്നായില്ലെങ്കിൽ കെഎസ്ആർടിസി ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുകയാണ്. ബിനോയ്, വലിയ രീതിയിലുള്ള ആരോപണം തന്നെയാണ് ഇപ്പോൾ കെഎസ്ആർടിസി MD ഉന്നയിച്ചിട്ടുള്ളത്. അതായത് കെഎസ്ആർടിസി ജീവനക്കാരുടെ ഇടയിൽ തന്നെ രണ്ട് വിഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. കെഎസ്ആർടിസിയെ തകർക്കാൻ ചിലർ ഗൂഢാലോചന നടത്തുന്നു എന്നൊക്കെ രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയത്. അദ്ദേഹം അവധിയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നതിന് മുന്നോടിയായാണ് ഇത്തരം ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ ബിനോയ്? ഭദ്ര, തീർച്ചയായിട്ടും കെഎസ്ആർടിസിയിലെ യൂണിയനുകളെ പ്രത്യക്ഷമായി കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ പോലും ഈ യൂണിയനും മുകളിലായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ജീവനക്കാരാണ് തനിക്കും കെഎസ്ആർടിസിക്കുമെതിരെ പ്രവർത്തിക്കുന്നതെന്നാണ് ബിജു പ്രഭാകർ പറഞ്ഞു വെക്കുന്നത്. ഇന്ന് ഇന്ന് മുതൽ ഏകദേശം 5 ദിവസത്തേക്ക് 5 സീരിയലായിട്ടാണ് കെഎസ്ആർടിസിയുമായി ബന്ധപ്പെട്ട ക്ലിപ്പുകൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി താൻ പുറത്തുവിടുന്നതെന്ന് അദ്ദേഹം നേരത്തെ തന്നെ അറിയിക്കുന്നു. അതിനു മുമ്പ് ചില അഭ്യൂഹങ്ങളൊക്കെ പരത്തിരുന്നു, ഒരുപക്ഷെ അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ രാജിവെക്കുമോ എന്നുള്ള കാര്യത്തിൽ. എന്നാൽ അദ്ദേഹം മന്ത്രിയുമായും ഒപ്പോ ചീഫ് സെക്രട്ടറിയുമായൊക്കെ ഇന്ന് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും തന്നെ ലഭ്യമായിട്ടില്ലെങ്കിലും ചില കണക്കുകൾ നിരത്തിയാണ് ഇപ്പോൾ DMD കെഎസ്ആർടിസിയിലെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഒരു വിഭാഗം ജീവനക്കാർ തന്നെയും കെഎസ്ആർടിസിയെയും തകർക്കുക എന്നുള്ള ഒരു പ്രത്യേക അജണ്ടയുമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവർക്ക്, ഇവർ യൂണിയന് മുകളിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളാണ്. ഒപ്പം ചില സ്വകാര്യ ബസ് ലോബികളും ഈ കെഎസ്ആർടിസിയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കോവിഡ് സമയത്ത് പോലും കെഎസ്ആർടിസിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ നൽകിയ 100 കോടി രൂപ ജീവനക്കാരുടെ ശമ്പളവും മറ്റു കുടിശ്ശികളും നൽകുന്നതിന് വേണ്ടിയാണ് താൻ വിനിയോഗിച്ചത്. അത്തരത്തിൽ ജീവനക്കാരുമായി വളരെ സൗഹാർദ്ദമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് പോലും ഒരു വിഭാഗം തനിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മുന്നോട്ട് വരുന്നത്. കാരണം മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് കെഎസ്ആർടിസിയെ തകർക്കുന്നത് സിറ്റും DMD ചേർന്ന സിറ്റ്, അതായത് പുതിയ ഒരു സംവിധാനമാണ്, പുതിയ ബസ് റൂട്ടുകളുടെ സംവിധാനമാണ്. അത്തരം പുതിയ ബസ് സംവിധാനമായ പുതിയ കമ്പനിയായ സിറ്റും DMD ചേർന്നാണ് കെഎസ്ആർടിസിയെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. അതിനുശേഷം അദ്ദേഹം കണക്കുകൾ ഓരോന്നായി നിരത്തിയാണ് വിവരങ്ങൾ പറഞ്ഞത്. ഏകദേശം 200 കോടിയോളം രൂപയാണ് കെഎസ്ആർടിസിക്ക് ഒരു മാസം കിട്ടുന്ന വരുമാനം. അതിൽ 100 കോടിയോളം രൂപ ഡീസലിനായി നൽകണം. മുമ്പൊക്കെയാണെങ്കിൽ ഡീസൽ കടമിനത്തിൽ കിട്ടുമായിരുന്നു, ഇപ്പോഴത് ലഭ്യമല്ല. പകരം 100 കോടി രൂപയുടെ ഡീസൽ ആണ് ചെലവാകുന്നെങ്കിൽ പോലും ഇത് മുൻകൂറായി നൽകേണ്ട സാഹചര്യമാണ്. ഒരു ദിവസം തുക വൈകിയാൽ തന്നെ ഡീസൽ കിട്ടില്ല. അത്തരത്തിൽ ഒരു പ്രതിസന്ധി കെഎസ്ആർടിസിക്ക് മുമ്പിലുണ്ട്. മാത്രവുമല്ല, വിവിധ ആവശ്യങ്ങൾ, ഏകദേശം 30 കോടിയോളം രൂപ കെഎസ്ആർടിസിക്ക് വിവിധ ബാങ്കുകളിൽ കടമെടുത്ത ഇനത്തിൽ പലിശയായും തവണ വ്യവസ്ഥയിലും നൽകേണ്ടതായിട്ടുണ്ട്. ഇതുകൂടാതെ ഏകദേശം 90 കോടിയോളം രൂപയാണ് ശമ്പളമായി നൽകേണ്ടത്. നിലവിലെ കണക്കുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏകദേശം ചെറിയ ഒരു തുക പോലും കെഎസ്ആർടിസിക്ക് ശമ്പളം നൽകുന്നതിന് വേണ്ടി കയ്യിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് സർക്കാരിനെ ആശ്രയിച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സർക്കാർ നൽകുന്ന പൈസ കൃത്യമായി കിട്ടുകയും കിട്ടുന്നതും അതുപോലെ തന്നെ കെഎസ്ആർടിസിയുടെ പൈസയും ഉപയോഗിച്ചാണ് ഇപ്പോൾ ശമ്പളം തന്നെ നൽകുന്നത്. എന്നാലും കെഎസ്ആർടിസിയെ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നന്നാക്കാൻ കഴിയും. ഇപ്പോഴാണെങ്കിൽ നന്നാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കെഎസ്ആർടിസിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഭാവിയിൽ കെഎസ്ആർടിസിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം ആ വീഡിയോ ക്ലിപ്പിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതേസമയം വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ 5 എപ്പിസോഡുകളായി അല്ലെങ്കിൽ 5 ഖണ്ഡങ്ങളായിട്ടാണ് ഇത്തരം അദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾ പുറത്തുവരുന്നത്. ഇന്ന് ശമ്പളവും ഒപ്പം കണക്കുകളും ഒക്കെയാണ് അദ്ദേഹം നിരത്തിയത്. ഇനി വരും ദിവസങ്ങളിലും അത്തരത്തിൽ ഓരോരോ കാര്യങ്ങളും നിരത്തും
അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ തന്നെ കെ എസ് ആർ ടി സിയെ തകർക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് മറ്റു സംസ്ഥാനങ്ങളിലെ വർക്ക്ഷോപ്പുകളിൽ പോയാൽ അവിടുത്തെ വൃത്തിയും ഓരോ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് കണ്ടാൽ നമ്മളെ അതിശയിപ്പിക്കും. ഇവിടെ ആകട്ടെ അത്തരത്തിൽ ഒരു സാധനങ്ങളും കൃത്യമായി സൂക്ഷിപ്പിക്കുന്നില്ല, പകരം നശിപ്പിക്കുന്ന പ്രവണതയാണ് പലപ്പോഴും ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയിലെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് വ്യക്തമാക്കാൻ നിർദ്ദേശിക്കുന്ന തരത്തിലേക്കാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.